വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴം അഥവാ ജൂപ്പിറ്റർ വമ്പൻ ഒരു ആളിക്കത്തൽ. ജപ്പാനിലെ ജ്യോതിശാസ്ത്രജ്ഞനായ ഡടാവു ഓഹിസുഗിയാണ് ആ ആളിക്കത്തൽ കണ്ടെത്തിയത്. വ്യാഴത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ആളിക്കത്തലാണ് എന്ന് ശാസ്ത്രജ്ഞൻ പറയുന്നു. വ്യാഴത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങുന്ന ചിഹ്നഗ്രഹങ്ങളോ വാൽനക്ഷത്രങ്ങളോ ആകാം ഇത്തരമൊരു ആളിക്കത്തലിന് പിന്നിലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. വ്യാഴത്തിൽ കൊടും മിന്നൽ ഉടലെടുക്കുന്നതിൻ്റെ ചിത്രം ഇടയ്ക്ക് നാസയുടെ ജൂണോ പേടകം പകർത്തിയിരുന്നു. വ്യാഴത്തിൻ്റെ ഉദരധ്രുവത്തിനടുത്താണ് ഈ മിന്നൽ. ഭൂമിയിൽ മിന്നൽ പിണറുകൾ മഴമേഘങ്ങളിൽ നിന്ന് ഉടലെടുക്കാറാണ് പതിവ്. എന്നാൽ വ്യാഴഗ്രഹത്തിൽ അമോണിയ, വെള്ളം എന്നിവ അടങ്ങിയ മേഘങ്ങളിലാണ് മിന്നൽ പിണരുണ്ടാവുന്നത്. ധ്രുവപ്രദേശങ്ങളാണ് ഇവ കൂടുതൽ. ഹൈഡ്രജൻ, ഹീലിയം വാതകങ്ങൾ നിറഞ്ഞ ഭീമഗ്രഹമാണ് ജൂപ്പിറ്റർ. സൗരയൂഥത്തിലെ മറ്റെല്ലാ ഗ്രഹങ്ങളെയും മൊത്തം ഭാരത്തിന് 2.5 ഇരട്ടിയാണ് ജൂപ്പിറ്ററിനുള്ളത്. ഗാനം വിട്ട് യൂറോപ്പോ, ലോ കാലിസ്റ്റോ തുടങ്ങിയ അനേകം ചന്ദ്രന്മാർ വ്യാഴത്തെ വലം വയ്ക്കുന്നു. വ്യാഴത്തിൻ്റെ ചന്ദ്രന്മാരിൽ ഒന്നായ ഗാനിമിഡിൽ ഭൂമിയിൽ എല്ലാ സമുദ്രങ്ങളുമുള്ള വെള്ളത്തേക്കാൾ കൂടുതൽ ജലസമ്പത്ത് ഉണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചന്ദ്രനാണ് ഗാനിമിഡ്. ജൂപ്പിറ്ററിലെ ഒരു ദിവസത്തിന് ഭൂമിയിലെ 10 മണിക്കൂറോളം ദൈർഘ്യമുള്ളൂ. ഗ്രഹത്തിൻ്റെ ഉൾക്കാമ്പിലെ താപനില 35.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഗുരുത്വാകർഷണം കൂടിയതിനാൽ എന്തിനേയും വലിച്ചെടുക്കും. പലപ്പോഴും ഭൂമിക്ക് നേരെ വരുന്ന ചില ഭീകര ചിഹ്നഗ്രഹങ്ങളെ ജൂപ്പിറ്റർ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ചിലതിന് നേരെ സ്വന്തം വിരി മാറിക്കാട്ടി നമ്മെ രക്ഷിക്കുകയും ചെയ്യും. 1994 നമുക്ക് നേരെ വന്ന ഷുമാക്കർ ലേവി എന്ന വാൽനക്ഷത്രത്തെ പിടിച്ചെടുത്ത് ജൂപ്പിറ്ററാണ്. വ്യാഴത്തിന് ഒരു കാലത്ത് വലയങ്ങൾ ഉണ്ടായിരുന്നെന്നും ഇവ പിന്നീട് അപ്രത്യക്ഷമായതെന്നും ഇടയ്ക്ക് സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും മങ്ങിയ നിലവിലുള്ള വലയങ്ങൾ കാണാം. എന്നാൽ 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് വ്യാഴഗ്രഹം തൻ്റെ അപരമായ ഗുരുത്വബലം ഉപയോഗിച്ച് ഒരു ചിഹ്നഗ്രഹത്തെ ഭൂമിയിലേക്ക് വഴിതിരിച്ച് വിട്ടെന്ന് ഇടയ്ക്കൊരു പഠനം വാദിച്ചിരുന്നു. ആ ചിഹ്നഗ്രഹത്തിൻ്റെ വരവിലും അകാതത്തിലുമാണത്രേ ഭൂമിയിലെ ദിനാസുകളടക്കം അപ്രത്യക്ഷമായത്. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത്. ഇറ്റ്സ് മീ സേതു സൈനിങ് ഓഫ്.